السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, നേതാക്കൾ, മുത്തഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശത്ത് 10 വർഷം മുമ്പ് ആരംഭിച്ച അൽ മദീനത്തുൽ മുനവ്വറ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വന്യരായ മർഹൂം ടി എച്ച് ഉസ്താദ് അവർകൾ അല്ലാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഈ മഹത്തായ ഇൽമിൻ്റെയും അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെയും എല്ലാ സവാബും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനവരകൾക്കുള്ള ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഅല്ലിം മുതഅല്ലിം സംഘം എന്ന് പറയുന്ന ഈ മഹത്തായ പരിപാടി ഇൻഷാ അല്ലാ വിശദമായി ബഹുമാനപ്പെട്ട അഹസൻ ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ടതുപോലെ എന്താണ് ത്വരീഖത്ത്, അതിൽ സത്യമേതാണ്, അസത്യമേതാണ്, ഏതാണ് നാം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ നമുക്ക് ഇൻഷാ അല്ലാ വിശദമായി ക്ലാസ് എടുത്തു തരികയാണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഉദ്ഘാടനത്തിലേക്ക് നീട്ടിപ്പരത്തി പറയാതെ ഒരു 1-2 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ദീൻ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, സ്വീകാര്യമായ മതം ഇസ്ലാം ഒന്ന് മാത്രമാണ്. നമുക്ക് ഇസ്ലാം ആര് പഠിപ്പിച്ചു? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലക്ഷക്കണക്കിന് സ്വഹാബാക്കൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് പൂർത്തീകരിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിരിക്കുന്നു. അംബിയാക്കളുടെ ശേഷം പിന്നെ മഹത്തുക്കളായ സ്വഹാബാക്കൾ, അതുപോലെ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, മുൻകഴിഞ്ഞ മഹാന്മാർ, മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ, അങ്ങനെ തുടങ്ങി മഹാന്മാർ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച ദീനുൽ ഇസ്ലാം, ശരീഅത്തുൽ ഇസ്ലാം, ആ ശരീഅത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് യഥാർത്ഥമായ നിലക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് ശരീഅത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. വ ശരീഅത്തുൻ അഖദും ബിദീനിൽ ഖാലിഖി വ ഖിയാമുഹു ബിൽ അംരി വ നഹി ഇൻജല. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ കൃത്യമായി കൈകാര്യം ചെയ്യുകയും ആ ദീനനുസരിച്ച് ജീവിക്കുകയും ചെയ്യലാണ്. തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് അതുപോലെ തന്നെ നന്മകൾ പൂർണ്ണമായി ചെയ്ത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുക്കലാണ് യഥാർത്ഥ ശരീഅത്തിൻ്റെ നിയമം. നമുക്കൊക്കെ അറിയാം, ഉസ്താദുമാരാണ്, അതുപോലെ വലിയ വലിയ ആലിമീങ്ങളാണ് ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് സാധാരണഗതിയിൽ ഞാനത് വിശദീകരിക്കുന്നതല്ല. ത്വരീഖത്ത് എന്ന് പറയുന്നത് ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഇല്ലാതെ
ശരീരത്തിന്റെ ഒരു നിയമങ്ങളും അതാ അത് ഉൾക്കൊള്ള ജീവിക്കാതെ ഞാൻ തെരിയക്കത്താണ് മറ്റതാണ് മറച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന പല ആളുകളെയും നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രക്കാർക്കുള്ള ഷർറുകളിൽ നിന്ന് നമ്മുടെ സമുദായത്തെ, നമ്മുടെ പണ്ഡിതന്മാരെ, നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ മുഅല്ലിമീങ്ങൾ അള്ളാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ. അല്ലാ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ അത്ഭുതങ്ങൾ കാണിക്കുന്നത് കൊണ്ട്, അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് അത് കറാമത്താണ് അല്ലെങ്കിൽ വലിയ മഹത്വമുള്ളതാണ് എന്ന് പറയാൻ നമുക്ക് കഴിയൂല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുള്ള അവിടുത്തെ പ്രസക്തമായ മുക്കാശഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തിയതായി കാണാം. മോനെ, ലൗ റഅയ്ത ശൈഖാ, നീ ഒരു ശൈഖിനെ കാണുകയാണ്, യതീറു ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറക്കുന്നതായി കാണുന്നു, അതുപോലെ തന്നെ സമുദ്രത്തിൽ ഇങ്ങനെ അതാ നടക്കുകയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ തീയെ അദ്ദേഹം ഭക്ഷിക്കുകയാണ്, അങ്ങനെ എല്ലാം അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഫർളായ കാര്യങ്ങളോ സുന്നത്തായ കാര്യങ്ങളോ അവൻ ചെയ്യാതെ അവനതാ അത് ഉപേക്ഷിച്ച് നടന്നാൽ അദ്ദേഹം തരിച്ച കള്ളനാണെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുള്ള രേഖപ്പെടുത്തി വെക്കുന്നു. നിസ്കാരങ്ങൾ ഇല്ലാതെ, അതുപോലെ നോമ്പില്ലാതെ, അതുപോലെ തന്നെ ശറഇന്റെ നിയമങ്ങൾ ഇല്ലാതെ, സ്ത്രീകളെ കാണുന്നതിന് വിരോധമില്ല, സ്ത്രീകളെ കണ്ണതാ കൈപിടിക്കുന്ന ചുംബിക്കുന്നതിന് വിരോധമില്ല, അതുപോലെ തന്നെ സ്ത്രീയുടെ തൊള്ളയിലേക്ക് കേക്കിട്ട് കൊടുക്കുന്നതിന് വിരോധമില്ല, ആ നിലക്കുള്ള ത്വരീഖത്ത് ശറഇന് വിരുദ്ധമായ ഒരു ത്വരീഖത്തും ഇസ്ലാമിലില്ല. ശരീഅത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി അനുസരിച്ച് സുബ്ഹാനല്ലാഹ് ഒന്നും കൂടി സൂക്ഷ്മത കാണിക്കലാണ് ത്വരീഖത്ത്. ശരീഅത്ത് ഇല്ലാത്ത ത്വരീഖത്ത് ഇസ്ലാമിലില്ല, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഉദാഹരണമായി പറഞ്ഞാൽ എന്താണ് ത്വരീഖത്ത്? അതാ സുബ്ഹാനല്ലാഹ്, പെണ്ണിന്റെ മുഖം കാണൽ എന്താണ്? ഹറാമാണ്. അതിൽ അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കൽ ഹറാമാണ്, അത് സംശയമില്ലല്ലോ. പരിശുദ്ധ ഖുർആനും അതുപോലെ ഹദീസിൽ വ്യക്തമായ നസ്സായ കാര്യങ്ങളാണ്. പക്ഷേ ത്വരീഖത്തെന്ന് പറഞ്ഞാൽ ഞാനിതാ പുപ്പനിങ്കൽ ടൗണിലേക്ക് പോയാൽ അവിടെ അതാ സ്ത്രീയെ കണ്ടുപോകും, പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോകും, അതാ പെണ്ണിനെ കണ്ടുപോകും, അതുകൊണ്ട് ഞാൻ ഉപ്പനങ്കൽ ടൗണിലേക്ക് തന്നെ പോകുന്നില്ല. ഈ നിലക്കുള്ള ചിന്തയാണോ? ചിന്തയാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് മുതഅല്ലിമീങ്ങളായ ഞങ്ങൾക്ക് നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, ഈജിപ്തിലാണ് മഹാനവറുകളെ മറവ് ചെയ്യപ്പെട്ടത്. ആ മഹാനവറുകൾക്കുള്ള അതാ മഖ്ബറന്റെ മേലെ വലിയ പടുങ്കൂറ്റം അതാ കുബ്ബയുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുള്ള വിശദീകരിച്ച് പറയുകയാണ്. ആ കുബ്ബ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് യോജിച്ചത് തന്നെ എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുള്ള ശറഹുൽ മുഅദ്ദബിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. സുബ്ഹാനല്ലാഹ്, ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ഈജിപ്തിലാണ് മറവ് ചെയ്യപ്പെട്ടത്. അവിടുന്ന് ബഗ്ദാദിലേക്ക് നീക്കം ചെയ്യണമെന്ന് ഭരണാധികാരി തീരുമാനമെടുത്തു. പക്ഷേ ജനങ്ങളുടെ ഇല്ലതാ ഭിന്നത വന്നതിൻ്റെ പേരിൽ തൽക്കാലം മാറ്റിവെച്ചെങ്കിലും പിന്നൊരു സമയത്തിൽ സുബ്ഹാനല്ലാഹ് ഈജിപ്തിൽ നിന്ന് അതാ ബഗ്ദാദിലേക്ക് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ മയ്യത്ത് നീക്കം ചെയ്തേ പറ്റൂ, ഖബ്ര് മാന്തിയേ പറ്റൂ എന്ന് ഭരണാധികാരി അവസാന
ലോകത്തിന്റെ മുമ്പിൽ അതാ എഴുതി വെച്ച ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്, ഒരു സ്ത്രീയതാ രണ്ട് തലയുള്ള സ്ത്രീയുണ്ട് എന്ന് കേട്ടു. ഒരു സ്ത്രീക്ക് രണ്ട് തല, സുബ്ഹാന ജല്ല, രണ്ട് തല. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുന്നു, രണ്ട് തലയുള്ള സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയെ എനിക്ക് കണ്ട് മസല പറയണമെങ്കിൽ ആ സ്ത്രീയിലേക്ക് നോക്കണ്ടേ? എനിക്ക് എന്റെ വീടിനിലേക്ക് നോക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ചെയ്തതെന്താണെന്നറിയാമോ? ആ സ്ത്രീയുടെ രക്ഷിതാവിന്റെ അടുക്കിലേക്ക് പോയി പറയുകയാണ്, അല്ല നിങ്ങളെ മകളെ എനിക്ക് നിക്കാഹ് കഴിച്ചു തരുമോ? ഇത് പറയുമ്പോൾ വേറെ ഭാര്യയില്ലാത്ത കൊണ്ടല്ല, അല്ല വേറൊരു ഉദ്ദേശം കൊണ്ടല്ല, നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തരുമോ എന്ന് ചോദിക്കുകയാണ്. രക്ഷിതാവ് പറയുകയാണ്, നിക്കാഹ് ചെയ്തു തരാം, പക്ഷേ 100 ദീനാർ മഹറായി നൽകിയാൽ നിക്കാഹ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 100 ദീനാർ കൊടുക്കുന്നു, എന്നിട്ട് ആ സ്ത്രീയെ അതാ നിക്കാഹ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ സ്ത്രീയിലേക്ക് നോക്കുകയാണ്, രണ്ട് തലയുള്ള സ്ത്രീയിലേക്ക് നോക്കുന്നു. പിന്നെ മഹാനായ ഷാഫിഈ ആ സ്ത്രീയെ വെറും കാണാൻ വേണ്ടി മാത്രം 100 ദീനാറ് കൊടുത്ത് നിക്കാഹ് ചെയ്ത് തലാഖ് ചൊല്ലിയ ഇമാം ഷാഫിഈ വലിയ തരീഖത്തിന്റെ ആളുകളാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഒറ്റകാരം എന്ന മാന്യ മുസ്ലിമീങ്ങളോട്, പ്രവർത്തകന്മാരോട്, ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് സ്ഥാപനത്തിന്റെ ശില്പിയായ ബഹുമാനപ്പെട്ട ടി എച്ച് ഉസ്താദ്, അല്ലാഹുവെ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അതിന്റെ ശേഷം ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദന കോർത്തങ്ങൾ, അല്ലാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അതുപോലെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാദി തങ്ങൾ, അല്ലാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അതുപോലെ ഇതിന്റെ പ്രവർത്തകന്മാർ എത്രയോ ആളുകളുണ്ട് അല്ലാഹുവെ, ഇതിനാരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രത്യേകമായ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്നത്തെ ഉദ്ഘാടന ദിനത്തിൽ നല്ലൊരു വിഷയം വെച്ച് മഹാന്മാരായ ഉസ്താദുമാർ ഇവിടെ ക്ലാസ് എടുത്തു വരുമ്പോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പല ആളുകളും ഇന്ന് അനുഭൂതി എന്ന് പറഞ്ഞ് ശൈത്താൻ തോന്നിപ്പിക്കുന്നതിനോ പലതും ചെയ്യുകയാണ്. ഒറ്റ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ മുത്തഅല്ലിമീങ്ങളെ, നമുക്ക് ശൈഖ്, നമുക്ക് ഉസ്താദ് തന്നെയാണ് നമ്മുടെ ശൈഖ്. ഉസ്താദുമാരെ തള്ളിയാൽ പിന്നെ തരീഖത്തില്ല, പിന്നെ ശരീഅത്തില്ല, ഒന്നുമില്ല എന്ന് നാം മനസ്സിലാക്കണം. അതിന് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജി റഹിമഹുല്ലാ അവിടുത്തെ പ്രസക്തമായ മദ്ഖൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തുകയാണ്. അത് ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു നമ്മുടെ സദസ്സെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം, ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജി തങ്ങൾ മദ്ഖൽ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്, ഒരു ഉസ്താദും ഒരു ശിഷ്യനും. സുബ്ഹാനല്ലാഹ്. ആ ശിഷ്യൻ
എല്ലാദിനവും ഉസ്താദിന്റെ അടുക്കൽ വന്ന് ഇൽമു പഠിക്കുകയാണ്. ഉസ്താദിന്റെ തർബിയത്തിലായി ഉസ്താദിന്റെ നിർദ്ദേശം കേട്ട് ഇൽമു പഠിക്കുന്ന മുതഅല്ലിം സുബ്ഹാനല്ലാഹ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ മുതഅല്ലിമിനെ കാണാനില്ല. ഉസ്താദ് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നതാ ഉസ്താദിന് കേൾക്കാൻ കഴിഞ്ഞു. ആ മുതഅല്ലിം ഉസ്താദിനെ വിട്ടിരിക്കുന്നു. ഉസ്താദിന്റെ അതാ പക്ഷത്ത് അല്ല. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിനെ ഭയപ്പെട്ട ഈ ഉസ്താദ് ആളെ പറഞ്ഞയച്ച് ശിഷ്യനെന്ന് വിളിച്ച് എനിക്കൊന്ന് നന്നാക്കണമല്ലോ. സുബ്ഹാനല്ലാഹ്, ആളെ പറഞ്ഞയച്ചു. അപ്പോൾ തന്നെ ആ ശിഷ്യനട ഉസ്താദാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് തിരസ്കരിപ്പാട് അതിനെ തള്ളേ ഉസ്താദിന്റെ സമീപത്തേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് ചോദിക്കുന്നു, മോനെ കുറെ കാലമായല്ലോ എന്നെ വിട്ടു നിൽക്കുന്നത്, എന്താണെന്ന് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഈ കുട്ടിയുടെ മറുപടി, ഉസ്താദേ ഞാൻ എല്ലാ രാത്രിയും സ്വർഗത്തിൽ പോയി നിസ്കരിക്കലാണ്, ഞാൻ എല്ലാ രാത്രിയും സ്വർഗത്തിൽ പോയി നിസ്കരിക്കലാണ്. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞപ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ്, അല്ല മോനെ നീ സ്വർഗത്തിലേക്ക് എല്ലാ രാത്രിയും പോവുകയാണോ? എന്നാൽ നിന്റെ ഉസ്താദായ എന്നെയും മതാ നീ കൂട്ടിക്കൊണ്ടുപോയിക്കോടെ, ഞാനും നിന്റെ കൂടെ വരട്ടെ. ശിഷ്യൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. അങ്ങനെയുണ്ടല്ലോ, ശിഷ്യന്മാർ വളർന്നാൽ ഉസ്താദിന് വലിയ സന്തോഷങ്ങൾ ഉണ്ടാകും, അത് വേറെ കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, എന്നെയും കൂട്ടിക്കൊണ്ടുപോകാന്ന് ചോദിച്ചു, കൂട്ടാം, തിരക്കേടില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഈ ശിഷ്യൻ പറയുകയാണ് ഉസ്താദേ, അതാ മാഗ്രിബായതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടാളും സ്വർഗത്തിലേക്ക് പോകാം. നോക്കുമ്പോൾ ഇശാഇന്റെ സമയമായി. അതാ വലിയൊരു പക്ഷി വരികയാണ്, അന്ന് പ്ലെയിനില്ലല്ലോ, വലിയ പക്ഷി വരികയാണ്. ആ പക്ഷിയിലെ അതാ പുറത്ത് ഉസ്താദും ശിഷ്യനും കയറി. അതാ കയറ്റി ഈ പക്ഷി പറന്നു പോവുകയാണ്, വളരെ ദൂരമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് വലിയതായ തോട്ടങ്ങളാണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, വള്ളങ്ങൾ കാണുന്നു. സ്വർഗത്തിന്റെ വിശേഷണങ്ങൾ പറഞ്ഞ അതേപോലത്തെ എല്ലാം അവിടെ കാണുകയാണ്. അവിടെ എത്തിയപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ ഇത് തന്നെയാണ് സ്വർഗം. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്ക് ഈശാ നിസ്കരിച്ചുകൂടെ, ഞങ്ങൾക്കൊന്ന് ഈശാ നിസ്കരിക്കാം. ഉസ്താദ് പറഞ്ഞു, ദുന്യാവിലാണ് നിസ്കാരം, സ്വർഗത്തിലെത്തിയാൽ പിന്നെ നിസ്കാരമില്ല. സ്വർഗത്തിലെത്തി പിന്നെ നിസ്കരിക്കുന്ന അറിഞ്ഞാൽ അർത്ഥമുണ്ട്, അതുകൊണ്ട് നിസ്കാരമില്ല, ഇനി ഞാൻ നിസ്കരിക്കുന്ന പരിപാടിയില്ല. അല്ല ഉസ്താദ്, ഏതായാലും വന്നല്ലോ സ്വർഗത്തിലെത്തി, ഒരു സന്തോഷമുണ്ട്. അങ്ങനത്തെ പരിപാടി നിസ്കാരം നോമ്പല്ല, ദുന്യാവില് നമ്മൾ മടുത്തതാണ്, അതുകൊണ്ട് എന്റെ നിസ്കാരത്തിന്റെ പരിപാടി എന്നോട് പറയാൻ പാടില്ല. അത് ഈ കിതാബിലുള്ളത് മൂന്നാം വാള്യം ഇൻഷാല്ലാ 215-16 പേജിൽ മദ്ഖൽ നോക്കിയാൽ കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഈ ശിഷ്യൻ നിസ്കരിച്ചു, ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ സ്വബിയോട് അടുത്ത സമയം സുബ്ഹാനല്ലാഹ്, ശിഷ്യൻ ഓടി വന്ന് ഉസ്താദ് പറയുന്നു, ഉസ്താദേ ഇനി ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോവാം. എന്ത് നാട്? നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നാടാ സ്വർഗത്തിൽ കടന്നാൽ പിന്നെ നാട്ടിലേക്ക് ഒന്ന് പരിപാടിണ്ട. ഖാലിദീന ഫീഹാ എന്നല്ല ഖുർആനിൽ പറഞ്ഞത്, ശാശ്വതമായ നിലക്ക് സ്വർഗത്തിൽ താമസിക്കാൻ എന്നല്ല പറഞ്ഞത്, ഇനി നാട്ടിലേക്ക് അങ്ങനത്തെ പരിപാടി ഞാനില്ല, ഞാനില്ല, അല്ല പോകാണ്ട് പറ്റൂല. അപ്പോഴല്ലേ സുബ്ഹാനല്ലാഹ്, നേരത്തെ വലിയ പക്ഷി വന്ന്, വലിയ പക്ഷി വന്ന്, പക്ഷി വന്നിട്ട് അതിങ്ങനെ ചിരകിങ്ങനെ അടിക്കുകയാണ്, ചിരകടിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് ഭൂമി കുലുങ്ങുകയാണ്. ശിഷ്യൻ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾക്ക് പോകുന്നല്ലേ, ഇല്ലെങ്കിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും. ഉസ്താദ് പറഞ്ഞു, ഭൂമി കുലുങ്ങിയാലും അതുപോലെ ആകാശം കുലുങ്ങിയാലും ഞാനില്ല, സ്വർഗത്തിൽ നിന്ന് ഞാനതാ പുറത്തു വരുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു, അവസാനമായി സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങളല്ലേ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും അല്ലാഹുവിനെ പേടിക്കുന്നവർ ഭൂമി ലോകത്തെ അത് പണ്ഡിതന്മാർ മാത്രമാണ്.
വിവരമില്ലാത്തവർക്ക് യഥാർത്ഥ നിലക്ക് അല്ലാഹുവിനെ പേടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ മശീഹിൽ പെട്ട ഉസ്താദ് അവർകളെ ഭൂമി കുലുങ്ങി പ്രശ്നമാക്കില്ല. ഇനി ആകാശം പൊളിഞ്ഞു വീണ അടിഞ്ഞു പൊളിഞ്ഞു വീണാലും ഞാനതാ സ്വർഗത്തിൽ നിന്ന് വരുന്ന പരിപാടിയില്ല. ശിഷ്യൻ കുടുങ്ങിപ്പോയി, സുബ്ഹാനല്ലാഹ്. എന്ത് ചെയ്യും? ശിഷ്യൻ കുടുങ്ങിപ്പോയി. അങ്ങനെ സോബയായി നോക്ക്, നിങ്ങൾ നോക്ക്, സോബയി സമയമായി, പ്രഭാതമായി, സൂര്യൻ ഇങ്ങനെ ഉദിക്കാൻ തുടങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അപ്പോഴല്ലേ കാണുന്നത് ഇതേതാ സ്ഥലം. രാത്രി തിരിഞ്ഞിട്ടില്ല, നോക്കുമ്പോൾ ആ രാഷ്ട്രത്തിലുള്ള മുഴുവൻ മാലിന്യവും നജസും തട്ടുന്ന വലിയ ഒരു സ്ഥലമാണ്, നജസ് തട്ടുന്ന സ്ഥലമാണ് അവിടെ എത്തിയത്. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് അവർകൾ അവിടെ ശിഷ്യനെ വിളിച്ച് ഉപദേശിക്കുകയാണ്, മോരെ നീ ഇത്ര കാലം എന്റെ ഇൽമ് കേട്ട് നീ നിസ്കരിച്ചിരുന്നില്ലേ, ഇബാദത്ത് ചെയ്തു നിന്നില്ലേ, ഇപ്പോൾ നിന്നെ ശൈത്താൻ നിനക്കതാ അനുഭൂതി കാണിച്ച് നിന്നതാ പഴപ്പിച്ചതാണ്, നജസിൽ നിസ്കരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച് നിന്റെ ആഹ്റം നഷ്ടപ്പെടുത്താൻ ശൈത്താൻ ഒരുങ്ങിയതാണ് മോനെ. അതാ ശിഷ്യനതാ ഉസ്താദിനെ കെട്ടിപിടിച്ച് അതാ ഉസ്താദിന്റെ വഴിയിൽ തന്നെ തിരിച്ചു വന്നുപോയി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, കുറെ പറയാനുണ്ട്. അതാ ഒരാള് സുബ്ഹാനല്ലാഹ്, പത്താം ക്ലാസ് അതാ സ്കൂളിൽ പഠിച്ചു, പത്താം ക്ലാസ്സോളം ഇങ്ങനെ സ്കൂളിൽ പഠിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇവൻ എസ് എൽ സി പാസ്സാകുമ്പോൾ ഇവനെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച മാസ്റ്റർ ഒന്നാം ക്ലാസ്സിൽ തന്നെയാണ്. അതുകൊണ്ട് അതാ മാസ്റ്റർക്ക് വിവരമില്ല എന്ന് ഒരാള് പറഞ്ഞാൽ അവനേക്കാൾ വലിയ വിഡ്ഢി ലോകത്ത് അള്ളാഹുവിന്റെ ഭൂമിയിൽ മറ്റൊരാളുമില്ല. അതുകൊണ്ട് ശരീഅത്ത് വിട്ടും കൊണ്ടുള്ള തരീഖത്ത് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇല്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി എന്റെ മുത്തഅല്ലിമീങ്ങളെ, നമ്മുടെ കാരണവന്മാരെ, മുഅല്ലിമീങ്ങളെ, ഉസ്താദുമാരെ, നമുക്ക് എല്ലാ കാര്യങ്ങളും അതാ പറഞ്ഞ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. നമുക്കിപ്പോൾ നേതൃത്വം നൽകുന്ന ശൈഖുന ഖമറുൽ ഉലമാ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, അതുപോലെ പൊന്മള ഉസ്താദ്, അങ്ങനെ തുടങ്ങിയ സുലൈമാൻ ഉസ്താദ് തുടങ്ങിയ പ്രഗത്ഭരായ മഹത്തുക്കളായ ആളുകൾ പറഞ്ഞതാണ് ദീന്. അല്ലാത്തത് ദീന് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്ന് പ്രത്യേകമായി എന്റെ ശരീരത്തോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ് റഹ്മുർ റഹീമീനായ അല്ലാഹ്. നമ്മുടെ ഈ സംഗമവും അതുപോലെ ഇന്നും നാളെയും മറ്റന്നാൾ സമാപന സമ്മേളനം ഈ മൂടർക്ക സുബ്ഹാനല്ലാഹ് മഹത്തായ സ്ഥാപനത്തിന്റെ ഈ മഹത്തായ വേദിയിൽ നടക്കുമ്പോൾ എല്ലാ ആളുകൾ പ്രചരണം നടത്തുകയും എല്ലാ ആളുകൾ വന്ന് കൂടുകയും സഹകരിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്ന ലക ഫതഹം മുബീന എന്ന മഹത്തായ പരിശുദ്ധ ഖുർആൻ വാക്യത്തോടുകൂടെ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് നിർത്തുന്നു. എല്ലാവരോടും ദുആ വസിയത്തോടുകൂടെ വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.